പ്രിയമുള്ള സുഹൃത്തുക്കളെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഈ റോഡിൽ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ, രണ്ട് പക്ഷത്തിനും വേണ്ടി സംസാരിക്കാൻ വരുന്ന ആളുകളെ പോലെ കുറേ എണ്ണം അങ്ങ് ഇറങ്ങിത്തിരിക്കും. ഒരു പക്ഷം പിടിക്കാൻ കുറേ ആളുകൾ, അതിനേക്കാൾ ഏറെ പേര് മറുപക്ഷം പിടിക്കാൻ. ഇപ്പം നമുക്കറിയാം, ഒരു ഗായികയുടെയും ഒരു നടൻ്റെയും വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴയ്ക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം പബ്ലിക് ഏറ്റെടുക്കുന്നതും അവർ വ്യത്യസ്തമായ കമൻസ് പറയുന്നതും ആ കമൻസിനോട് അവർക്ക് പിന്നീട് പ്രതികരിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ഇൻഷാ മെഹ്വിഷ് എവിടെയാണ് നാറുന്നത്? നിന്റെ അത്രയും നാറുന്നത് ആരാടാ ഉള്ളത്? എൻ്റെ ലൈവിലേക്ക് നാ വലിഞ്ഞു കയറി വന്ന നാറി നിന്നെക്കാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോടാ? ഏ, ഞാൻ ആട്ടിവിടുന്നതിന് മുമ്പ് മാനമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. അപ്പോ ചില ആളുകൾ അതങ്ങ് ഏറ്റുപിടിക്കും. മനാഫിക്ക ഫാൻസ് എന്നും പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ അങ്ങ് കൊണ്ടുപിടിച്ചു കയറി. എന്നിട്ട് ആ കുടുംബത്തെ ഇനിയും പറയാനൊന്നും ബാക്കിയില്ലാത്ത വിധം ആ കുടുംബത്തെ ശരിക്കും അപമാനിച്ചു. ഒടുവിൽ ആ കുടുംബത്തിന് വീണ്ടും നീതിക്കു വേണ്ടി കമ്മീഷണർ ഓഫീസിൽ പോകേണ്ടി വരുന്നു. അപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിരുന്നു, അവര് രണ്ടു കൂട്ടരും ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയം മാത്രമേ ഇതിനിടയിലുള്ളൂ. മറ്റുള്ളവരാരും ഇതിനകത്ത് കയറി അഭിപ്രായം പറയുകയോ അവനവൻ്റെതായിട്ടുള്ള വിഷയങ്ങളും മതവിദ്വേഷങ്ങളും കുത്തിവെക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു വിഷയവും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ട് വിഭാഗവും മാറി മാറി കുത്തി. അതെ, ഖാൻ വിട്ടു, മദ്രസ പൊട്ടന്മാരല്ലേ, അവരോടൊന്നും സംസാരിക്കണ്ട. രാജൻ ആയി. അപ്പോ ഈ രണ്ട് വിഭാഗവും പരസ്പരം, അർജുനെ സ്നേഹിക്കുന്ന ആളുകൾ മനാഫിനെതിരെയും മനാഫിനെ സ്നേഹിക്കുന്ന ആളുകൾ അർജുനെതിരെയും ഒരു ക്യാമ്പയിൻ തന്നെ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മുന്നോട്ട് വന്നത് അർജുൻ്റെ കുടുംബത്തെ തെറി വിളിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാൽ ഇനി പറയാനൊന്നുമില്ലാത്ത വിധം അത്രയ്ക്ക് ആ കുടുംബത്തെ കരിവാരി തേച്ചു. എന്നിട്ട് ഒടുവില് ആ കുടുംബം കരയുന്നില്ല. ആർക്കെങ്കിലും പറ്റുമോ? ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ മനാഫിക്ക നീന്തിക്കൊണ്ടിരുന്ന സമയത്ത് അർജുൻ്റെ ഭാര്യ ജോലിക്ക് പോവുകയായിരുന്നു എന്ന് വരെ ഒരു കുടുംബം, ഒന്നാമത് അർജുൻ്റെ വേർപാടില് അവര് വേദന തിന്ന് ജീവിക്കുക, അതിൻ്റെ ഇടയിൽ വീണ്ടും 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 വേദനകൾ കോരിയിട്ട് കൊടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ സദാചാര ഗുണ്ടകൾ. ഇപ്പോഴിതാ ലോറി ഉടമ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ മലയാളികൾ വലിയ ധർമ്മസങ്കടത്തിലായി. എന്ന് മാത്രമല്ല, അവർ വിദ്വേഷത്തോടുകൂടി പെരുമാറാനും തുടങ്ങി. ഇതിനകത്ത് അവർ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കൊണ്ടുവന്നു. ആ രണ്ടു കൂട്ടരും ബദ്ധവൈരികളെ പോലെ കടിച്ചു കീറുന്നത് കാണാൻ ഇവർ കാത്തിരുന്നു. മനാഫിന് മനസ്സിലായി അവരുടെ ദുഃഖം എന്താണ്. അവർ സ്വമേധയാ പറയുന്നതല്ല, ആരോ അവരെ കൺവിൻസ് ചെയ്തതാണ്. എപ്പോ വേണമെങ്കിലും എനിക്ക് അവരുടെ വീട്ടിൽ പോകാനും അവരെ കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ഇതുള്ളൂ എന്നൊക്കെ മനാഫ് പറയുന്നുണ്ടായിരുന്നു. ആരോട്? ആര് ചെവിക്കൊള്ളാനാ? നിങ്ങൾ ആ കുടുംബത്തെ ചെളിവാരി എറിയല്ലേ, കരിവാരിത്തേക്കല്ലേ എന്നൊക്കെ കേണ് തൊഴുതു പറഞ്ഞു നോക്കി. എല്ലാവരും കേട്ടില്ല. അവരുടെ വേദനകളിൽ നിന്നാണ് അവർ ഈ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അവരുടെ വൈകാരികതകൾ, അവരുടെ ഫ്രസ്ട്രേഷൻസ് ആണ് പറഞ്ഞു തീർക്കുന്നത്. അത് മനസ്സിലാക്കാൻ, ആ അവസരോചിതമായി അതിനെ ഉൾക്കൊള്ളാൻ മനാഫിന് സാധിച്ചു. ആ രൂപത്തിൽ പ്രതികരിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ആ കുടുംബത്തെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കാൻ മനാഫ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ കുടുംബത്തെ കുറ്റപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ, അവരെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയാതെ, 75,000 രൂപ മാസശമ്പളം കൊടുക്കുന്നു എന്നതടക്കമുള്ളത് ആരോപണമാണ് എന്ന് ആ കുടുംബം മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോഴും മനാഫ് പറഞ്ഞു, ഇൻഷുറൻസ് തുക കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ 75,000 കൊടുത്തതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്,
എന്നൊക്കെ വളരെ മൈൽഡായിട്ട് പ്രതികരിച്ച് മുമ്പോട്ട് വന്നപ്പോൾ ആ കുടുംബവും ഏതാണ്ട് കൺവിൻസ്ഡ് ആയി എന്ന് തന്നെ പറയാം. അർജുന് വേണ്ടി ഒന്നിച്ചു നിന്ന മലയാളിക്കര രണ്ട് ചേരികളായി തിരിഞ്ഞ് സൈബർ ഇടങ്ങളിൽ യുദ്ധകാഹളങ്ങൾ മുഴക്കി. ഒരു വിഭാഗം അനാഫിനു വേണ്ടിയും മറുവിഭാഗം അർജുന്റെ കുടുംബത്തിനു വേണ്ടിയും, ഒരു വിഭാഗം മറുവിഭാഗത്തെ സുഡാപ്പികളാക്കി, വേറൊരു വിഭാഗം സംഘികളാക്കി. അർജുന്റെ അമ്മയും ഭാര്യയും സഹോദരിയും വരെ സൈബർ ആക്രമണത്തിൽ വലിയ രൂപത്തിൽ ഇരകളായി മാറി. എന്നാൽ തെറ്റിദ്ധാരണകൾക്ക് മുഴുവനും വിരാമമിട്ടുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഒന്നിക്കുകയാണ് മനാഫും അർജുന്റെ കുടുംബവും വീണ്ടും. കുറെ തെറ്റിദ്ധാരണകൾ മൂലമുണ്ടായ പിണക്കങ്ങളും പരിഭവങ്ങളും പൂർണ്ണമായും നീങ്ങി. ഒന്ന്, നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ രൂപത്തിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകൾ ഒരു വികാരവും സ്ഥായിയല്ല, ഇതൊക്കെ നൈമിഷികമാണ് എന്ന് ഉൾക്കൊള്ളുന്നിടത്താണ് ഇതിൻ്റെ ഒരു സമവായം കിടക്കുന്നത്. പലപ്പോഴും വർഷങ്ങളോളം ഒന്ന് കണ്ടാൽ പോലും മിണ്ടാത്ത ബദ്ധവൈരികളെ പോലെ ജീവിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സ് മുഴുവനും അവരെ സംബന്ധിക്കുന്ന നെഗറ്റീവ്സ് മാത്രമായിരിക്കും. പക്ഷേ മറ്റേ വിഭാഗമാണെങ്കിലോ അതിനെ മൈൻഡ് പോലും ചെയ്യില്ല, അതിനെ വിട്ടിട്ട് അവരവരുടെ അടുത്ത വഴി നോക്കും, അവർക്ക് വേറെ വഴി നോക്കാനുണ്ട്. ഈ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കാൻ അവർക്ക് നേരമില്ല. നമ്മളെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച് ആരെന്ത് പറയുന്നു, അവരെന്താണ് ഓർക്കുന്നത്, അവരെന്താണ് പറയുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യേണ്ടത്, അതുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എൻ്റെ വിഷയമല്ലത്. മറുപടി പറയേണ്ടിടത്ത് മറുപടി പറയും, പ്രതികരിക്കേണ്ടിടത്ത് മറുപടി പറയും, പ്രതികരിക്കും. എല്ലാത്തിനും വലിഞ്ഞു കയറി ചെന്ന് ഓരോ കമൻറ്റുകൾക്ക് മറുപടി പറയും, അതെൻ്റെ തൊഴിലല്ല. ഇപ്പോൾ ഇനി മനാഫ് അർജുൻ്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പും കിട്ടി. ജിതിൻ ഉൾപ്പെടെ, ജിതിൻ എന്ന് പറഞ്ഞാൽ അർജുൻ്റെ അളിയൻ സഹോദരിയുടെ ഭർത്താവ്, അർജുൻ്റെ കുടുംബവും മനാഫിനെ ചേർത്ത് നിർത്തും. ജിതിനെ കാണാൻ മനാഫ് എത്തിയതോടുകൂടിയാണ് തെറ്റിദ്ധാരണകൾ നീങ്ങിയത്. ഒന്ന് പരസ്പരം സംസാരിച്ചാൽ, ഒന്ന് തുറന്ന് പരിഭവങ്ങൾ പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉണ്ടാകൂ. പലയിടങ്ങളിലും കുടുംബ കോടതികളിലൊക്കെ ഒരു പ്രശ്നവുമായിട്ട് പോകുമ്പോൾ അവരൊരു ആർബിട്രേറ്റർമാരെ വെച്ചിട്ട് പരസ്പരം ഒരു സെറ്റിൽമെന്റ് ചർച്ചയ്ക്ക് ഭാര്യയും ഭർത്താവിനെയും ഒരു മുറിയിലാക്കി, ഒരു ഒരാള് ആർബിട്രേറ്റർ ഇരിക്കണമെങ്കിൽ ഇരിക്കും, അതല്ലെങ്കിൽ വേണ്ട. അവർ പരസ്പരം രണ്ടു കൂട്ടരും പരാതികളും പരിഭവങ്ങളും മൊത്തം പറഞ്ഞങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഒരു വലിയ മഴ പെയ്ത് തോർന്നതുപോലെയാകും രണ്ടു കൂട്ടരുടെയും മനസ്സ്. ഇപ്പോ രണ്ട് ടീമും പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് തീർന്നു എന്നാണ് ജിതിനും മനാഫും പ്രതികരിച്ചത്. അതോടെ മലയാളികൾക്കും വലിയ രൂപത്തിൽ ആശ്വാസമുണ്ടായി. പറയാൻ ഉദ്ദേശിച്ചത് വാർത്താ സമ്മേളനത്തിൽ പൂർത്തിയാക്കാനായില്ലെന്നും വർഗീയവാദിയാക്കിയതിൽ വിഷമമുണ്ടെന്നും ജിതിൻ പറഞ്ഞു. മാധ്യമങ്ങളെ മാറ്റി നിർത്തി നല്ല രൂപത്തിൽ രണ്ടു കൂട്ടരും തമ്മിൽ രഹസ്യമായ ചർച്ച നടത്തി അവരുടെ സംഭാഷണങ്ങൾ പുറത്തുവിടാതെ, അത് മാർക്കറ്റ് ചെയ്യാൻ ആരെയും സമ്മതിക്കാതെ, പരസ്യം ചെയ്യാതെ, വാർത്തയാക്കാതെ രണ്ടു കൂട്ടരും ഒരുമിച്ചിരുന്നൊന്ന് സംസാരിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഒരു മഞ്ഞിന്റെ മല ഉരുകിയതുപോലെ തീർന്നു, ഉള്ളി പൊളിച്ചതുപോലെയായി. ലോറി ഉടമയായ മനാഫിനെതിരെ ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ ഭക്ഷണത്തിനും തുടക്കമായത്. സോഷ്യൽ മീഡിയക്കാർക്ക് ഇതൊരു വരുമാന മാർഗമായിരുന്നു. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം വലിയ രൂപത്തിലുള്ള സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും, അർജുന്റെ ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നിലെ എല്ലാ ഉദ്ദേശങ്ങളും, എങ്ങനെയാണ് ഇത് ആരോപിക്കേണ്ടി വന്നത്, എല്ലാം അവർ തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാര്യത്തിൽ തന്നെ വ്യക്തമായ രൂപത്തിലുള്ള വിശദീകരണവുമായി മനാഫും രംഗത്ത് വന്നു. അതോടെ സൈബർ ആക്രമണം രൂക്ഷമായി, അതേതാണ്ടങ്ങ് തണുത്തു. സൈബർ ഇടങ്ങളിൽ ഈ കുടുംബത്തെ വലിച്ച് കീറുന്നത് കണ്ടിട്ടാണ് മനാഫ് വീണ്ടും തൊഴുതു വന്നു, നിങ്ങൾ ഇനിയെങ്കിലും ആ കുടുംബത്തെ വെറുതെ വിടണം. അതോടെയാണ് മനാഫ് വാർത്താ സമ്മേളനം നടത്തി അർജുന്റെ കുടുംബത്തോട് നിരുപാധികം മാപ്പ് പറഞ്ഞു.
അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഇനി ഉണ്ടാകരുതെന്നും ഇത്തരം വിവാദങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടു. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിച്ചത്. തന്നെ ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് മനാഫ് പ്രതികരിച്ചു. പിന്നീട് മനാഫിനെതിരെ കേസെടുത്തു. പിന്നീട് മനാഫിനെതിരെയുള്ള കേസ് പിൻവലിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാമെന്നും മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയത്. സങ്കടമുണ്ടെന്നും വലിയ മാനസിക സംഘർഷത്തിലാണെന്നും മനാഫ് കൂട്ടിച്ചേർത്തു. അർജുന്റെ കുടുംബത്തിനൊപ്പമാണ് താനും തന്റെ കുടുംബവും ഉള്ളതെന്നും ഇതോടെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഉണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം പരസ്പരം പറഞ്ഞു തീർത്തതിലൂടെ മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കുമൊക്കെ വിരാമമുണ്ടായിരിക്കുന്നു. വളരെ സന്തോഷം. കാരണം ചില ആളുകൾക്ക് ഇതൊരു ചോറായിരുന്നു, വരുമാന മാർഗമായിരുന്നു. ഞാൻ പലപ്പോഴും മോണിറ്റൈസേഷൻ ഇല്ലാത്ത ലൈവുകളിൽ മാത്രമാണ് മനാഫിന്റെ വിഷയവുമായിട്ട് വന്നിട്ടുള്ളത്. പിന്നീട് അത് ഡൗൺലോഡ് ചെയ്തിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഈ അർജുൻ ഈ ഗംഗാവാലി പുഴയുടെ അടിയിൽ കിടന്ന സമയത്തും ഒരു വീഡിയോ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി ചെയ്തു എന്നുള്ളതല്ലാതെ ആ ഡെഡ് ബോഡിയെ വിൽക്കാനും മറ്റൊരു കുടുംബത്തിന്റെ കണ്ണുനീരും വികാരങ്ങളും വിൽക്കാനും ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോ അർജുനും കുടുംബവും, ഇപ്പൊ അർജുന്റെയും കുടുംബവും അവര് മനസാവാച അറിഞ്ഞിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. നന്ദി കെട്ടവരെന്നും നാണം കെട്ടവരെന്നും അർജുന്റെ ചിത അടങ്ങാൻ പോലും കാത്തു നിൽക്കാതെ വീണ്ടും വിവാദങ്ങളായി വന്നെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. പിന്നെ ചില വേട്ടപ്പട്ടികൾ അവിടെ നിന്ന് കൊരച്ചുകൊണ്ടേയിരിക്കും, അവരുടെ ജോലി അതാണ്. ആ പട്ടികൾ കൊരക്കട്ടെ എന്ന് വിചാരിച്ച് ഒട്ടക സംഘം എന്ന് കരുതി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അതല്ലാതെ ഓരോ കമന്റുകൾക്കും അയ്യോ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയി അവരെയൊക്കെ പ്രീതിപ്പെടുത്തിയും തൃപ്തിപ്പെടുത്തിയും അവരെ മനസ്സിലാക്കിയും കൺവിൻസ് ചെയ്തും അവർക്ക് മറുപടി പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചും ഒക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മനാഫിന്റെ ഫാൻസിന്റെ കാര്യം പറഞ്ഞു ഇതാ ഫോളോവേഴ്സ് 100,000 1.5 1.5 1.75 2 2.5 2.75 3 ഇതൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ മനാഫിനെ ആകാശത്തിലേക്ക് ഉയർത്തിയതും അർജുന്റെ കുടുംബത്തെ വളരെ മോശമായ രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞ് ഭൂമിയോളം ചവിട്ടി താഴ്ത്തിയതും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം അലിഞ്ഞില്ലാതായി. ഇനിയും ഈ വിമർശനങ്ങൾ ഉയർത്തിയ ആളുകൾ എന്തു പറയും? ആ വിമർശനങ്ങൾ ഉയർത്തിയ ആ കുടുംബത്തെ അനാവശ്യമായി വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും തള്ളിവിട്ട ആളുകൾ ഇപ്പോഴും ലൈവായി നിൽക്കുമല്ലേ? ഇതിനെന്തുണ്ട് ഇവർക്ക് പറയാനുള്ളത്? അപ്പോ ഇവർ രണ്ടു കുടുംബവും തമ്മിലുള്ള ചർച്ച ഒരു തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചിരിക്കുന്നു. ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നും തന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവില്ല എന്ന് മനാഫ് ഉറപ്പും നൽകി. എത്ര വലിയ തെറ്റുകുറ്റങ്ങളാണെങ്കിലും ശരി, ഒന്ന് സംസാരിച്ചൊന്ന് മാപ്പ് ചോദിച്ചാൽ, തന്റെ തെറ്റൊന്ന് ഏറ്റു പറഞ്ഞാൽ അലിയാത്ത കരിങ്കൽ ഹൃദയമല്ല മനുഷ്യന്റേത്. അത്തരക്കാരുണ്ടാകാം കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ പലപ്പോഴും അങ്ങനെയൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകളുടെ മനസ്സുണ്ടല്ലോ, അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, ആ ഉപകാരത്തിന്റെ ആവി മാറുന്നതിന് മുമ്പ് നമുക്കിട്ട് ശരിക്കും കൂടെ കൊട്ടു കിട്ടും. ഞങ്ങൾ മുമ്പ് ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു. സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. രോഗി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതായത് ഇപ്പൊ ഇത് അതുവരെ ചികിത്സിച്ചത് തന്നെ വലിയ രൂപത്തിലുള്ള പണം ഹോസ്പിറ്റലിൽ കെട്ടേണ്ടി വന്നു. അങ്ങനെ ഞാൻ സന്ദീപ് വാര്യരെ വിളിച്ചു, സന്ദീപ് വാര്യരെ ഹോസ്പിറ്റലിൽ വിളിച്ചു. അത്യാവശ്യം അവർ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നീട് സുരേഷ് ഗോപിയെ വിളിച്ചു, ആ സുരേഷ് ഗോപിയും സഹകരിച്ചു. അങ്ങനെ പിന്നീട് ഞങ്ങളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിലൂടെ ആ കുടുംബം ഉദ്ദേശിച്ച പണം വന്നു. ആലോചിക്കണം,
പണം വന്നു, അങ്ങനെ നാട്ടിൽ മുഴുവനും ഞാൻ ചെയ്ത വീഡിയോ വൈറലായി, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടു. കാരണം ഇതൊരു വിശ്വാസിയായിരുന്നു. അങ്ങനെ ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഒരുപാട് മത നേതാക്കന്മാരുടെ കൈകളിലെത്തിയപ്പോൾ അവർക്കിതിനകത്ത് മതം കയറ്റണമെന്ന് തോന്നി. അവരെ കുടുംബത്തെ സമീപിക്കുന്നു, എന്നിട്ട് മതം ആണ് ഇവരുടെ മുഖ്യം എന്ന് പറയുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിന് ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറുനാടൻ ഷാജിനെ വിളിച്ചു. ഷാജൻ പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം, എന്തെങ്കിലും ഫണ്ട് വരുന്നെങ്കിൽ വന്നിട്ട്. അങ്ങനെ പീയൂഷിനെ വിളിച്ചു, പീയൂഷ് വന്നു. ഞാൻ വിളിച്ച സ്ഥലത്തേക്ക് പീയൂഷും ക്യാമറമാനും കൂടി വന്നു. അപ്പോൾ വീഡിയോ ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും കുടുംബം സംസാരിക്കാൻ തയ്യാറല്ല, അവരുടെ മുഖം പോലും കാണിക്കാൻ തയ്യാറല്ല, അവർക്ക് നാണക്കേടാണ്. എനിക്ക് കുഴപ്പമില്ല, കാരണം വേറെ ഇതൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഇത്രയും പണം എടുത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ഉള്ളവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ധർമ്മം. അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, യാചിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയല്ലേ, ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. കോടികൾക്കുമേലെ കോടിയുള്ള ബോച്ചെ ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി യാചിക്കാൻ ഒരു പാത്രവുമായിട്ട് നാട് മുഴുവനും സഞ്ചരിച്ച കഥ നമുക്കറിയാം റഹീമിന് വേണ്ടി. എനിക്കതൊരു നാണക്കേടായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാനും സംസാരിച്ചു, ഇക്കായും സംസാരിച്ചു, ഇദ്ദേഹത്തിൻ്റെ വീഡിയോയും ഒക്കെ പിടിച്ചു. പീയൂഷ് പറഞ്ഞു ടീച്ചർ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ചോദിക്കുകയാണ്, സംഘികളെ കൊണ്ട് നമുക്ക് ബി ജെ പിക്കാരുടെ സഹായം നമുക്ക് വേണോ? അയ്യോ, പള്ളിക്കാർ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാ. അതോടെ പീയൂഷിൻ്റെ മുഖത്തൊരു നോട്ടം. എന്തിനാണ് ടീച്ചർ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണമെന്നൊരു ചോദ്യം. കാരണം ആ രോഗിയെ രക്ഷപ്പെടുത്തണം എന്ന് ആരാ ചിന്തിക്കേണ്ടത്? ആ കുടുംബക്കാരാ. അതിനുവേണ്ടി ഏത് കാല് പിടിക്കാനും തയ്യാറാകണം എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവന് നമ്മൾ നൽകുന്ന പ്രാധാന്യം. ഓരോരുത്തരും വന്ന് ഭർത്താവിന് വേണ്ടിയും പിതാവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കരഞ്ഞ് കാല് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവര് ജീവിച്ചിരിക്കണം. അത് നാണക്കേടുകൊണ്ടല്ല, അതിൻ്റെ ഒരു മാനക്കേടല്ല നോക്കുന്നത്, ആ വ്യക്തിയുടെ ജീവനാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഈ പറച്ചിൽ കേട്ടതോടെ ഞാൻ വീഡിയോ ചെയ്തു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടും വന്നു. പിന്നീട് എനിക്ക് തന്നെ വല്ലാത്ത ഒരു വേദനയായിപ്പോയി, ഭയങ്കരമായ വേദന. ഞാൻ പിന്നീട് താഴെ വന്ന് കാറിൽ ഇരുന്നിട്ട് വാവിട്ട് നിലവിളിച്ചു പോയി. കാരണം ഇങ്ങനത്തെയൊക്കെ മനോഭാവവുമായിട്ട് നടക്കുന്ന ആളുകളെയാണല്ലോ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നത് എന്ന് തോന്നി. കാരണം അവരുടെ ആളെ രക്ഷപ്പെടുത്താൻ, പിതാവിനെയോ ഭർത്താവിനെയോ സഹോദരനെയോ രക്ഷപ്പെടുത്താൻ, അവർക്ക് സാധാരണക്കാരോട് അതല്ലെങ്കിൽ ഒരു വീഡിയോയിൽ വന്നൊന്ന് മുഖം കാണിക്കാനോ രണ്ട് വാക്ക് സംസാരിക്കാനോ പോലും പറ്റാത്തിടത്ത് ഞാൻ നിന്ന് യാചിക്കുക. അവസാനം കിട്ടിയതോ എനിക്ക് തന്നെ പേരും പഴിയും, ഒരുപാട് പരിഹാസങ്ങളും പരിഭവങ്ങളും. പിന്നീട് ആ കുടുംബം എന്നോട് ബദ്ധശത്രുക്കളായി മാറി എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന സംഗതി. ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കൂടെ നിന്നതിൻ്റെ പേരിൽ വലിയ ശത്രുത എന്നോട്, എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. ആ മരിച്ച മനുഷ്യൻ എന്നോട് വല്ലാത്ത അനുഭാവമായിരുന്നു. നമ്മുടെ തലവട്ടം കണ്ടാൽ മതി, ബിരിയാണി കഴിച്ചിട്ടേ വിടും, എവിടെയെങ്കിലും പോയിട്ട് ബിരിയാണി വാങ്ങിക്കൊണ്ടാണെങ്കിലും വരും. അങ്ങനെ വല്ലാത്തൊരു അനുഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഒരു പക്ഷേ നമ്മൾ മനസ്സിൽ ഇങ്ങനെ അത്തരം കാര്യം, ഞാൻ അതാണ് പറഞ്ഞത് സാന്ദർഭികമായിട്ടാണ് എന്ന്. സിറാജ് ശരിയാടാ, കയ്യിലിരിപ്പ് കൊണ്ടാ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. നീയൊക്കെ ആയിരുന്നെങ്കിലും എന്ത് ചെയ്തേനെ? ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പബ്ലിക്കിൽ ഇറങ്ങി യാചിച്ചില്ലേടാ? ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന മാനസിക രോഗി ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വിടും. അല്ല വലാതി, സഹായം കിട്ടിയ ആൾക്കാർ പിന്നീട് എൻ്റെ ബദ്ധ ശത്രുവായി മാറി എന്ന് പറഞ്ഞപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടാണോ, ഇവനൊക്കെ ലിംഗം കൊണ്ടാണോ കേൾക്കുന്നത്? അലവലാദികൾ. ഒരു മനുഷ്യൻ്റെ ജീവന് പ്രാധാന്യം നൽകി പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോ ചെയ്തിട്ട് അവരെ സഹായിച്ച മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്ന കാര്യം പറയുമ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന്. ഇറങ്ങിപ്പോടാ നീ, എൻ്റെ മുമ്പിലെങ്ങാണ്ട് വന്ന അട്ടിച്ചതിൻ്റെ മോന്ത ഞാൻ പറിക്കും. ഇറങ്ങിപ്പോയിക്കോ.
എന്നിട്ട് മലയാളി ഹായ്, എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ ആ വീഡിയോ ചെയ്തു, ക്രൈം നന്ദകുമാർ അത് ഷെയർ ചെയ്തു, ബൈജു ഷെയർ ചെയ്തു, സിജോ ചെയ്തു, പിന്നെ വിപിൻലാൽ, നമ്മുടെ കുറച്ച് നമ്മുടെ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരോട് ഞാനത് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അവരൊക്കെ അത് ചെയ്തു, അതിനൊക്കെ അവർക്ക് ഫണ്ട് വന്നു. ശരി, അവരോടൊരു നന്ദി വാചകം പോലും പറഞ്ഞില്ല. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പിന്നീട് ഞാനാണല്ലോ അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്തത്. പിന്നീട് അവരോടൊക്കെ നന്ദി ഞാൻ വിളിച്ച് പേഴ്സണലി പറഞ്ഞു, മെസ്സേജ് അയച്ചു പറഞ്ഞു, ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില ദൗത്യങ്ങൾ നമ്മളിലൂടെ ചെയ്യാനുണ്ട്. നമ്മൾക്ക് എത്ര കിട്ടുന്നു അത്രത്തോളം വലുത്. കിട്ടുന്നത് മാത്രം വാങ്ങുക എന്നതല്ല, കിട്ടിയതിനൊരു നന്ദി കൂടി പറയണം. അപ്പോഴേ തരുന്നവർക്ക് ഇനിയും എന്തെങ്കിലും സഹായിക്കാൻ തോന്നും. അതൊക്കെ ഹൃദയത്തിൽ മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാ. ഒരു ഗ്ലാസ് വെള്ളം തന്നാലും ശരി, അവരോടൊരു നല്ല വാക്ക് പറയുക എന്നത്. ഇനി അതല്ല, എന്തെങ്കിലും ധാരണകളോ തെറ്റിദ്ധാരണകളോ ആണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ ഇരുന്ന് സംസാരിച്ച് തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോകുക. നമ്മൾ ശ്രമിക്കുക. എന്നോടും പല ആളുകളും ഇന്നും കുടുംബത്തിൽ തന്നെ ഭയങ്കര ബദ്ധ വൈരികളെ പോലെ ശത്രുതയിൽ കഴിയുന്ന ആളുകളുണ്ട്. എൻ്റെ മനസ്സ് വിശാലമാണ്, ഞാൻ അവരെ കുറിച്ചൊന്നും ചിന്തിക്കാറ് പോലുമില്ല. കാരണം നമ്മളെ വേണ്ടേ, നമുക്കും വേണ്ട. കാഫിറായി ജീവിക്കുന്നു, ശരി, കാഫിറുമായിട്ടുള്ള സഹകരണം നമുക്ക് വേണ്ട, വേണ്ട. നമ്മളുമായിട്ടുള്ള സഹകരണം അവർക്ക് വേണ്ടേ? നിങ്ങൾക്ക് ഇന്നാണ് സഹകരണം വേണ്ടാത്തതെങ്കിൽ നമുക്ക് ഇന്നലെ വേണ്ട പോരെ. അത്തരം സഹകരണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സഹായം വേണം, സഹകരണം വേണ്ട. കാഫിറാണ്, ജോൺ ബേബിക്ക് എന്തോ ടാറിട്ട റോഡിപ്പോട. അപ്പോ നമ്മളുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ അവിടെ ഒഴിവാക്കി വിടുക. എന്റെയൊക്കെ മനസ്സ് വിശാലമാണ്, അവരോട് ഒരു വൈരാഗ്യവുമില്ല. പക്ഷെ നമ്മൾ കാഫിറായി നരകത്തിന്റെ അടിത്തട്ടിൽ പോകാൻ വേണ്ടി ജീവിക്കുന്നു, ശരി. ഹറാമായ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നു. യൂട്യൂബ് വരുമാനം ഹറാമാണെന്നാണ് അവരുടെയൊക്കെ ധാരണ കേട്ടോ. ശരി, നമ്മൾ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോളാം. ആ ഹറാമുമായി നിങ്ങൾ ആരും ബന്ധപ്പെടണ്ട. കാഫിറായി ജീവിക്കാനും ശ്രമിക്കണ്ട പോരെ. ഒടുവില് പിന്നെ ഇക്ക അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളായിരുന്നു, നോമ്പ് പിടിക്കുന്ന ആളായിരുന്നു, ഇക്കായും ഞാൻ മാറ്റിയെടുത്തു. ഒരാള് വിചാരിച്ചാൽ മറ്റൊരാള് മാറില്ല. അവർക്ക് തോന്നണം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരേണ്ടതാ. എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇക്കാട് ഉമ്മായും എൻ്റെ ഉമ്മായും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആരോടും ഒന്നും വിലക്കിയിട്ടില്ല. അവർ നോമ്പ് പിടിക്കുകയോ നമസ്കരിക്കുകയോ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. നമ്മുടെ ബോധ്യം അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളാം, അതല്ലേ വേണ്ട. ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ അങ്ങ് വിടുക, അത്രേ ഉള്ളത്. അപ്പോ എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും ശരി, എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ശരി, മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ, ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സംസാരിച്ചാൽ, ആ എല്ലാ വൈരാഗ്യങ്ങളും തെറ്റിദ്ധാരണകളും അലിഞ്ഞു പോകും. ഇപ്പൊ മനാഫ് അധികം വൈകാതെ തന്നെ വേഗം ആ കുടുംബത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. കാരണം ഇത് സോഷ്യൽ മീഡിയയിലെ ആളുകൾ അവരുടെ വിഷയമാക്കിയെടുത്തു. അവരതിനകത്ത് ഒരു ബിസിനസ് കാണാൻ ശ്രമിച്ചു, അതിനകത്ത് മതവും രാഷ്ട്രീയവും കാണാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് തടയിടേണ്ടത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മനാഫിന്റെ ബാധ്യതയായിരുന്നു. ഇനിയും ആ കുടുംബത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് മനാഫ് ഉറപ്പു നൽകി. അങ്ങനെ രണ്ട് കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു. കുടുംബത്തിനൊപ്പം, അതായത് മനാഫിനോടൊപ്പം ഈ കുടുംബത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മനാഫിന്റെ അനുജനായ മുബീൻ ഉണ്ടായിരുന്നു, അൽഫിനി ഷ്യാം ഉണ്ടായിരുന്നു, അബ്ദുൽ വാലി ഉണ്ടായിരുന്നു, സാജിദ്, ഇവരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു, സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധുവായ ശ്രീനിഷ്, ഇവരൊക്കെ പങ്കെടുത്തു.
നേരത്തെ തന്നെ മനാഫിനെതിരെ കടുത്ത ആരോപണങ്ങളായിരുന്നു കുടുംബം ഉയർത്തിക്കൊണ്ടുവന്നത്. അവരുടെ വേദനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണതെല്ലാം. അവരുടെ ചോദ്യങ്ങളായിരുന്നു, അവരുടെ വിമർശനങ്ങളായിരുന്നു, അവർ പറയാൻ മനസ്സിലിങ്ങനെ വീർപ്പ് മുട്ടി വെച്ച കാര്യങ്ങളായിരുന്നു അതെല്ലാം. കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് ചൂഷണം ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണർന്നു വന്നു. അതോടെ അർജുന്റെ പേരിൽ പല കോണുകളിൽ നിന്നും ഫണ്ട് പിരിവ് നടത്തുകയായിരുന്നെന്നും അങ്ങനെ നമുക്കിനി പറയണ്ട, പ്രത്യേകിച്ച് പോട്ടെ, അവർ തന്നെ ഒന്നായി ആ സ്ഥിതിക്ക് നമ്മളിനി അത് പറഞ്ഞതുകൊണ്ട് കാര്യവുമില്ല. ഒടുവിൽ എല്ലാ വിമർശനങ്ങൾക്കും വളരെ പക്വതയോടുകൂടി തന്നെ മനാഫും മറുപടി പറഞ്ഞു. അതോടുകൂടി പ്രശ്നങ്ങൾ രമ്യതയിലെത്താൻ കാരണമായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോ ഇവരുടെ പ്രതികരണങ്ങളിലൊക്കെ, ഇവരുടെ വിമർശനങ്ങളിലൊക്കെ മനാഫും വൈകാരികമായി പ്രതികരിച്ചാൽ ഒരു പക്ഷേ ഇന്നൊരു ചർച്ചയ്ക്ക് പോലും മനാഫിന്റെ മുമ്പിൽ വന്ന ആ കുടുംബം ഇരിക്കുമായിരുന്നില്ല. വളരെ നല്ല രൂപത്തിൽ ആ വിഷയം അവസാനിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം ആ കുടുംബം ഒന്നാമത് വേർപാടിന്റെ വേദനയിൽ ജീവിക്കുന്ന കുടുംബമാണ്. അവരെ ഇനിയും കുത്തിനോവിക്കരുത്. അവരവരുടെ വഴിക്ക് പോകട്ടെ. ഈ മനുഷ്യൻ ഈ മനുഷ്യന്റെ വഴിക്ക് നോക്കട്ടെ, പോകട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് പോകാം. നന്ദി. താഹിറ, ഇത് നിന്റെ വീടാണോടി? എറെ പോടി, ഇതെന്റെ ലൈവല്ലേ? എറെ പോടി, ഞാനല്ലടി നിന്നെയൊക്കെ ആട്ടിവിടേണ്ടത്. അപ്പോൾ ഇറാന്റെ വിഷയത്തിൽ അത് ഇസ്രായേൽ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൈവ് ഉണ്ട്, വരണം, നമുക്കിനി കാണാം. നന്ദി. 11 മണി 11 മണിക്ക്. ഓ, 11 മണിയായി. ശരി, ഒരു 11:10-11:15 കൂടിയൊക്കെ തുടങ്ങാം. നന്ദി. നിഷാദേ വരണേ 11 മണിക്ക് കേട്ടാ. ആ നിഷാദേ, നിഷാദിനോട് ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചു, മറന്നു. 11 മണിക്ക് വരണേ.